കാലു കഴുകി വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മൂത്രസംഖ്യ കാരണം ആ അസുലഭ കാഴ്ച കാണാനുള്ള സൗഭാഗ്യം ഭാരതീയർക്കുണ്ടായി. കാലം കാത്തുവച്ച കാവ്യനീതിയാണ് മധ്യപ്രദേശിൽ അരങ്ങേറിയത്. വോട്ടിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഗോത്രവർഗക്കാരൻ്റെ കാൽ കഴുകാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി തയ്യാറായി. രാജ്യത്തെ ബി ജെ പിയുടെ എണ്ണം പറഞ്ഞ നേതാക്കളിലൊരാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്ന ഭയം കൊണ്ട് ഓടി ചെല്ലുകയായിരുന്നു അയാളുടെ വീട്ടിലേക്ക്. അയാളുടെ കാലു കഴുകി മാലയിട്ടു, മാപ്പ് പറഞ്ഞു, ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി പാർക്കിലൊരു ചെടി നട്ടു. അങ്ങനെ ഒരു മൂത്രസംഖി ആ മനുഷ്യൻ്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ അയാളോട് മാപ്പ് പറയാനും അയാളുടെ കാലു കഴുകാനും മധ്യപ്രദേശ് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയെങ്കിൽ അത് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ക്ഷീണം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ന് മാത്രം ഈ രാജ്യം തിരിച്ചറിഞ്ഞാൽ മതി. വോട്ടിൻ്റെ ഒരു പവറെ കാലു കഴുകി വെള്ളം കുടിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്നു ബി ജെ പി അധികാരത്തിന് വേണ്ടി. അപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ, ആദിവാസികൾക്ക് നേരെ കൊടിയ അക്രമങ്ങൾ നടത്തുന്ന സംഘപരിവാറുകാർക്കെതിരെ കർശനമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇത്തരമൊരു സംഭവം അറിഞ്ഞത് പോലുമില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒന്നും പ്രതികരണം ഉണ്ടായില്ല. രണ്ട് ദിവസം മുമ്പാണ് മധ്യപ്രദേശിലെ ആദിവാസികളോടൊപ്പം നൃത്തമൊക്കെ ചെയ്ത് അവരെ അങ്ങ് പ്രബുദ്ധരാക്കി കളയുമെന്ന് തള്ളിമറിച്ചിട്ട് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചു വന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ബി ജെ പിയുടെ പ്രമുഖനായ ഒരു നേതാവ് ഒരു ആദിവാസിയുടെ വീട്ടിൽ പോയി കാൽ കഴുകി മാപ്പ് പറയേണ്ടുന്ന നിലയിലേക്ക് എത്തിയ ഒരു സംഭവത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാനൊന്നുമില്ല പോലും. അത്ഭുതപ്പെടേണ്ട, മണിപ്പൂരിൽ ഇപ്പോഴും ഒരക്ഷരം പോലും മിണ്ടാത്ത പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരു ആദിവാസി യുവാവിന് തലയിൽ മൂത്രം വീണതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രധാനമന്ത്രി പ്രതികരിക്കുമെന്ന് കരുതിയാൽ അങ്ങനെ കരുതുന്നവരാണല്ലോ വിഡ്ഢികൾ. ശരിക്കും ഗംഗയിലെ വെള്ളം പോരാതെ വരും ബി ജെ പി അങ്ങനെ കാൽ കഴുകാൻ തീരുമാനിക്കുകയാണെങ്കിൽ. എത്രയോ മനുഷ്യരെ കൊടിയ പീഡനത്തിനിരയാക്കിയിരിക്കുന്നു. ബി ജെ പി ഭരണത്തിന് കീഴിൽ മധ്യപ്രദേശിൽ മാത്രം 30,400 ആദിവാസികൾക്കെതിരെ കൊടിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രിയങ്കാ ഗാന്ധി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു, രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ. അവരുടെയൊക്കെ കാൽ കഴുകാൻ പോകാൻ തുടങ്ങിയാൽ ആ ഗംഗയിലെ, സിന്ധുവിലെ ഒക്കെ വെള്ളം മതിയാകാതെ വരും. പിന്നെ മോദിയും യോഗിയും ഒക്കെ അങ്ങനെ കാൽ കഴുകിക്കളയാമെന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ മുഴുവൻ നദികളും വറ്റി വരണം. അതാണ് അവസ്ഥ. ഇതിപ്പോൾ മധ്യപ്രദേശിൽ അതിനിർണായകമായ വോട്ട് ബാങ്കാണ് ഗോത്രവർഗക്കാർ. അവർ ഒന്നടങ്കമെതിരായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓടിപ്പാഞ്ഞ് അവിടെ എത്തുന്നതും ഈ നാടകം കളിക്കുന്നതും. കഴിഞ്ഞ ദിവസം ആ പ്രവേശ് ശുക്ല എന്ന സംഘിക്കൂട്ടൻ്റെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയിട്ട് സംഘികളങ്ങ് ആഘോഷം തുടങ്ങി. കണ്ടില്ലേ, ഞങ്ങൾ ഇടിച്ചു നിരത്തുകയാണ്. അങ്ങനെ ഇടിച്ചു നിരത്താനാണെങ്കിൽ ആ 30,400 മനുഷ്യരുടെയും പേർക്ക് അക്രമം നടത്തിയവരുടെ വീടുകൾ ഇടിച്ചു നിരത്താൻ ബി ജെ പി ഭരണ നേതൃത്വം തയ്യാറാകുമോ? അതിന് കാരണക്കാരായ മനുഷ്യരെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നവരാണ് ബി ജെ പിക്കാർ. മധ്യപ്രദേശിൽ മാത്രമല്ല, മധ്യപ്രദേശ് ഒരു ഉദാഹരണം മാത്രമാണ്. മധ്യപ്രദേശിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ബുൾഡോസർ പ്രയോഗവും കാൽ കഴുകൽ നാടകവും അരങ്ങേറുന്നു എന്ന് ചോദിച്ചാൽ അവിടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അത് സിമ്പിളാണ്, അതിനകത്ത് വലിയ മഹത്വത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ബി ജെ പിക്കാർ കാൽ കഴുകി വെള്ളം കുടിക്കാനാണെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലും പിന്നോക്ക വിഭാഗത്തിലും ആദിവാസി വിഭാഗത്തിലും പെടുന്ന എത്രയോ മനുഷ്യരുടെ കാലുകൾ കഴുകേണ്ടി വരും. കാലു കഴുകൽ പോയിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള വാക്ക് പറയാൻ പോലും തയ്യാറാകാത്ത ആളുകളാണ്. പിന്നെ ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ ഈ രാജ്യത്തിന് കാണേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പവർ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനും തയ്യാറാകുമല്ലോ. ഏത് നിലയിൽ വീണമെങ്കിലും കവിണ്ണു വീഴും. ആരുടെ കാല് വേണമെങ്കിലും കഴുകും, ആരുടെ കാല് വേണമെങ്കിലും പിടിക്കും, എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും. അതുതന്നെയാണ് ഇവിടെ ഈ ആദിവാസി യുവാവിനും ഉണ്ടായ ഒരു സൗഭാഗ്യം. സംഘപരിവാറിനെ കൊണ്ട് ഒരു തെറ്റുതിരുത്തിപ്പിക്കാൻ കാരണക്കാരനായി എന്ന് ഒരു സംഘിക്കൂട്ടൻ്റെ മൂത്രം തലയിൽ വീണെങ്കിൽ പോലും
ആ മനുഷ്യൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള അയാളുടെ അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും അയാൾക്കിപ്പോൾ ഒന്ന് അഭിമാനിക്കാം. ഈ ബി ജെ പി കാരെ കൊണ്ട് കാൽ കഴുകിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത്. തിരുത്തലുകൾ ഇതുപോലെ ഒരായിരം വട്ടം നടത്തേണ്ടി വരും. അതിന് ബി ജെ പി കാർ തയ്യാറാകുമോ? ഇല്ലേ ഇല്ല. ഇതിപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടിയാണ്, തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മാത്രം മൂത്രമൊഴിക്കരുത്. അല്ലെങ്കിൽ മൂത്രമൊഴിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ മേൽ മേക്കിട്ടുകയറാം, ഒരു കുഴപ്പവുമില്ല. നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ മാത്രം സംഘിക്കൂട്ടന്മാർ മൂത്രമൊഴിക്കുന്നത് സൂക്ഷിച്ചു വേണം, ആരുടെയും തലയിൽ വീഴാതെ നോക്കണം എന്നുള്ള സന്ദേശം. എത്ര വൃത്തികെട്ട രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണിത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യാനൊക്കെ യുവമാർക്ക് ധൈര്യമുണ്ടാകുന്നത്? കറകളഞ്ഞ ഒരു സംഖ്യയാണ് ഈ പ്രവേശുക്ള എന്ന സംഘിക്കൂട്ടൻ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടുമ്പോഴും ബി ജെ പി അതങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ന്യായീകരണങ്ങൾ ഏൽക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നതും കാൽ കഴുകേണ്ടി വരുന്നതും. ഒരു മാപ്പിൽ തീരുന്നതാണോ അത്? ഏതായാലും ഈ ആദിവാസി യുവാവിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു. അവരുടെ ആ ആശ്വാസത്തിന് പിന്നാലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ അമർഷം രൂപപ്പെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഓടിപ്പായൽ, ഈ നാടകം വളരെ ഭംഗിയായി സെറ്റൊക്കെ ഒരുക്കി ചെടി നടാൻ വരെ കുഴിയൊക്കെ കുത്തി കാത്തിരുന്ന് എല്ലാം ഒരുക്കി വച്ച് ഒരു തിരക്കഥ രചിച്ച് കൃത്യമായി അവിടെ എത്തുന്നു, കാല് കഴുകുന്നു, മാപ്പ് പറയുന്നു, ഹാരമണിയിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, മരം നടുന്നു, പോരുന്നു. എന്നിട്ട് ഞങ്ങളിതാ ഭയങ്കര ദളിത് സ്നേഹികളാണ്, ഞങ്ങൾ ആദിവാസി സ്നേഹികളാണ് എന്നങ്ങ് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഐ ടി സെല്ലിൻ്റെ ആ വീഡിയോ നാടൊട്ടുക്ക് പ്രചരിപ്പിക്കുന്നു, ഞങ്ങളുടെ മാമ ഇതാ കാലു കഴുകിയിരിക്കുന്നു എന്ന്. ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരായിരം വട്ടം മാപ്പ് പറഞ്ഞാലും തീരില്ല. അത്രമേൽ മനുഷ്യരെ എന്തിൻ്റെയൊക്കെ പേരിൽ, പശുവിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അങ്ങനെയൊക്കെ പീഡിപ്പിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, അവർ എത്ര കാൽ കഴുകിയാലും, ഏതൊക്കെ വെള്ളം കൊണ്ടുവന്ന് കാൽ കഴുകിയാലും ആ പാപത്തിൻ്റെ കറ ഇല്ലാതാകില്ല. ഓട്ടുകാലത്ത് ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കും. കാൽ കഴുകിയ കൈ നന്നായി ഡെറ്റോളും ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷും ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ആ നാടകം കൊണ്ട് വോട്ട് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം ബാക്കിയാകും.